കൈതാക്കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളോട് ദൈവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ചാണ് വചനം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യത്തെ വായന നിയമാവർത്തന പുസ്തകത്തിനുള്ളതാണ്. അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കർത്താവിന്റെ വലിയ സ്നേഹം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയോട് അവിടുന്ന് പ്രകടമാക്കുന്ന കാര്യമാണ്. ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറയുകയാണ്, മറ്റൊരു ജനതി പോലും ചെയ്തിട്ടില്ലാത്ത കാര്യം നിങ്ങളോട് ഞാൻ ചെയ്തു. നിങ്ങൾക്ക് കൽപ്പനകൾ നൽകി കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദീർഘായുസ്സുള്ളവരായി നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കും. നമ്മുടെ ജീവിതം നീണ്ടു നിൽക്കുന്നതിന് ദൈവത്തിന്റെ സ്നേഹവും ദീർഘകാലം ഭൂമിയിൽ തന്നെ അനുഭവിച്ചറിയുന്ന ഒരു അവസരമുണ്ടാകുന്നത് ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചിരിക്കുമ്പോൾ മാത്രമാണെന്ന് ഈ ദൈവോചന ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള വചനമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെയും ദൈവത്തിന്റെ വലിയ സ്നേഹം, രക്ഷയുടെ വാഗ്ദാനം തന്റെ ജനതയ്ക്ക് നൽകുന്ന കാര്യമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന ജനതയെ ആ തിന്മയിൽ നിന്ന് തീക്കായിട്ടയച്ച് അവിടുന്ന് രക്ഷിക്കുന്നു എന്നുള്ള കാര്യം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അങ്ങനെ തിന്മയെല്ലാം നീക്കിക്കളഞ്ഞ് നന്മയിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുന്ന സ്നേഹം നിറഞ്ഞ ഒരു ദൈവത്തെ നമ്മളവിടെ യെശയ്യാ പ്രവാചകനിൽ കണ്ടെത്താൻ സാധിക്കുന്നു. ഇനിയും ആത്മാവിന്റെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ ജീവിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരാനുള്ള ആഹ്വാനവും അവിടെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ വായന കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ളതാണ്. അവിടെ ഒരു പുതിയ ഉടമ്പടി ദൈവം വയ്ക്കുന്ന കാര്യമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പഴയ ഉടമ്പടി കൽപ്പനകളിൽ എഴുതിയ ആ നിയമത്തിലൂടെ ജനത്തിന് നൽകിയ ഉടമ്പടിയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി ദൈവജനം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കൽപ്പനകളിൽ എഴുതിയതല്ലാത്ത ആത്മാവിന്റേതായ ആ നിയമം നൽകുന്നതിന് അന്തരാത്മയിൽ വസിച്ചുകൊണ്ട് നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവർത്തനത്തെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവമക്കളെ കാത്തുസൂക്ഷിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവമക്കളുടെ പദവി നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് ദൈവം നമ്മളെ വിശദീകരിക്കുന്ന ആ വിശദീകരണം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ മഹത്വത്തിൽ പങ്കുപറ്റുന്നവരായി തീരുന്ന വഴിയായിട്ടാണ്. ഒരു ഇന്ത്യാലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ മഹത്വത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓരോ ദിവസമെന്നാണ്. ഈ മഹത്വ പ്രവേശനത്തിന് തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവമക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെന്താണോ അത് പ്രാവർത്തിയമാക്കുന്നവരായി തീരാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ വചന ഭാഗത്തു നിന്ന് തീരുമാനമെടുക്കാം. നാലാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ലൂക്കാസ് സുവിശേഷകന്റെ 15-ാം അധ്യായത്തിൽ നിന്നുള്ള ഏതാനും ഉപമകളാണ് പരിചിതത്തിനായി സഭ നൽകിയിരിക്കുന്നത്. ഈ ഉപമയിലൂടെ ലോക ജീവിതത്തിൽ സാധാരണമായിട്ടുണ്ടാകുന്ന നഷ്ടപ്പെടലുകള് കണ്ടെത്തലുകള് ഇവയിൽ നിന്നുള്ള ചില പാഠങ്ങൾ പഠിക്കുവാനും വേണ്ടി കൂടിയാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. 2-3 ഉപമകൾ 15-ാം അധ്യായത്തിലെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു. നഷ്ടപ്പെടുന്ന ആട്, നഷ്ടപ്പെടുന്ന നാണയം, നഷ്ടപ്പെടുന്ന പുത്രൻ, ഈ 3 കാര്യങ്ങളിലും ഒരു സമാനമായ കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നഷ്ടപ്പെടലുണ്ടാകുന്നു, ആ നഷ്ടപ്പെടലിന് ശേഷം അന്വേഷണവും പിന്നെ കണ്ടെത്തലും, കണ്ടെത്തി കഴിയുമ്പോൾ അതിന്റെ ആനന്ദം പങ്കുവയ്ക്കലും എല്ലാം നമുക്ക് ഓരോ സംഭവത്തിലും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ 2 സംഭവങ്ങൾ നാണയവും
ആടും നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇവിടെ ഇല്ലാത്ത ഒരു കാര്യമാണ് മൂന്നാമത്തെ ഭോഗത്ത് പുത്രന്റെ ഉപമയുടെ കാര്യത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അന്വേഷണവും കണ്ടെത്തലും പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ടെന്ന് വരികിലും തോത്ത് പുത്രന്റെ കാര്യത്തില് അന്വേഷിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആടും നാണയവും സുബോധമില്ലാത്ത ബുദ്ധിയില്ലാത്ത ജീവികളോ വസ്തുക്കളോ ആണ്. എന്നാൽ മനുഷ്യന് ബുദ്ധിയുണ്ട്, ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിലായിരിക്കേണ്ടടുത്തേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ അന്വേഷിച്ചു പോകാതെ വഴിക്കെണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ഒരു പിതാവിനെ സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കഥയായിട്ട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വർത്തിക്കേണ്ടവരാണെങ്കിലും നമ്മുടേതായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവരെ പോലെ ആയിത്തീരുന്നു. തോത്ത് പുത്രനെ പോലെ നമ്മൾ വർത്തിക്കുമ്പോൾ പിതാവിൽ നിന്ന് കിട്ടേണ്ടതായ ആ ഓഹരി വാങ്ങിച്ചുകൊണ്ട് ഇതുവരെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പിതാവ് അതിന് ഒരർത്ഥം പറഞ്ഞാൽ സമ്മതിക്കുന്നു. എല്ലാ കാര്യത്തിനും അനുവാദം നൽകുന്ന, അതേസമയം തന്നെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു പിതാവിനെയാണ് ദൈവവചനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പിതാവിൽ നിന്ന് ഓഹരി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പുത്രൻ ഒരർത്ഥം പറഞ്ഞാൽ പിതാവിനെ മരണപ്പെട്ടവനായിട്ട് പരിഗണിക്കുക. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ പിതാവിന്റെ മരണശേഷം മാത്രമാണ് ഓഹരി മക്കൾക്ക് കെട്ടുവാൻ അവകാശമുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ പിതാവിനോട് നിർബന്ധിച്ച് ഓഹരി തരാൻ ആവശ്യപ്പെടുന്ന പുത്രൻ ചെയ്യുന്നത് എന്താണ്? പിതാവിനെ മരിച്ചവനെ പോലെ കണക്കാക്കാനും തനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ അവസരമുണ്ടാക്കണമെന്നും ആണ്. ഇത് തെറ്റായ പ്രവണതയാണ്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറി ദൈവഭവനത്തിൽ നിന്ന് ദൈവികമായ അനുഗ്രഹങ്ങളുടെ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ട് തിരിക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ടു പുത്രന്മാർ ഇളയവനാണ് പിതാവിൽ നിന്ന് ഓഹരി വാങ്ങിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ പുത്രത്വം എന്ന് പറയുന്നത് സാഹോദര്യമായിട്ട് എല്ലായ്പ്പോഴും ഒത്തുപോകണമെന്നില്ല. പുത്രത്വം ജന്മസിദ്ധമാണ്, സാഹോദര്യം പിന്നീട് ഉളവാകുന്നതാണ്. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ വഴിയായിട്ട് പുത്രത്വത്തെ സാഹോദര്യമാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ ഇത് എടുത്തു പറയാൻ കാരണം രണ്ട് പേരുടെ കാര്യം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇളയ പുത്രനാണ് സമ്പത്തുമായിട്ട് പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവൻ ചെന്നെത്തിയതോ നിന്ദ്യമായ പന്നിക്കൂട്ടിലാണ്. അവിടെ അവൻ പിതാവിന്റെ ഭവനത്തിൽ അനുഭവിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി പിതാവ് അന്വേഷിച്ച് പോയില്ല. എന്നാൽ ഉള്ളിൽ അവന് ബോധമുണ്ടാക്കിക്കൊടുത്തു. അതുകൊണ്ടാണ് പന്നിക്കൂട്ടിലിരുന്ന ആ മകന് സുബോധം വന്നു എന്ന് വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. സുബോധം വന്ന അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റുവെന്ന് വചനത്തിൽ കാണുന്നു. ദൈവവചനമനുസരിച്ച് എഴുന്നേൽക്കല് ഒരു തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ തീരുമാനമെടുത്തു. ആ തീരുമാനം പിതാവിന്റെ പക്കലേക്ക് പോകുവാനും പിതാവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ആ പിതാവിന്റെ സേവകൻ ഒരുവനെ പോലെയെങ്കിലും തന്നെ സ്വീകരിക്കണമെന്ന് പറയാനുമാണ്. എന്നാൽ പിതാവ് വഴിക്കെണ്ണുമായി കാത്തിരിക്കുന്നതുകൊണ്ട് തന്റെ പുത്രനെ അകലത്ത് തന്നെ കാണുന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവ് അവന്റെ പക്കലേക്ക് ചെന്ന് അവനെ ആശ്ലേഷിച്ച് സ്വീകരിച്ചുകൊണ്ട് അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്വീകരിക്കുക. അവൻ കുളിച്ചോ വൃത്തിയുള്ളവനായിട്ട് വരുമ്പോൾ ആശ്ലേഷിക്കാവുന്നോ ചുമല നൽകാവുന്നോ ഒന്നും അല്ല പിതാവ് പറയുന്നത്. അവൻ വന്ന ആ രീതിയിൽ അവനെ സ്വീകരിച്ചു. അവൻ ചെയ്ത തിന്മകളെ കുറിച്ചൊന്നും ഏറ്റുപറയാൻ പോലും അവസരം കൊടുക്കാതെ മകനായിട്ട് അവനെ സ്വീകരിക്കുകയും വീട്ടുകാരെ ഭൃത്യന്മാരോട് പിതാവ് പറയുകയും ചെയ്യുന്നു. അവനെ സ്വീകരിക്കുകയും അവന്റെ കയ്യിൽ വിരലുകൾ മോതിരം പിടിക്കുക, അവന് ചെരുപ്പ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവനൊരു അന്യനായിട്ട് വീട്ടിൽ തോന്നരുത് എന്നൊരു ചിന്തയോടുകൂടിയാണ് പിതാവ് ഇപ്രകാരം എല്ലാവരും ചെയ്യുന്നത്. പിതാവിന്റെ ഭവനത്തിന് അകന്നു മാറിപ്പോകുന്ന നമ്മളോടും പിതാവായ ദൈവം പെരുമാറുന്ന ഈ രീതിയിലാണ് നമ്മൾ ഒരിക്കലും
അവിടുത്തെ സ്നേഹത്തിൽ അകന്നു മാറി പോയവരാണ് തോന്നാൻ ഇടയാകാത്ത രീതിയിൽ അത്രയും വലിയ വാത്സല്യത്തോടും സ്നേഹത്തോടും നമ്മളെ പരിഗണിക്കുന്ന പിതാവിന്റെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നാൽ ഈ സാഹചര്യത്തില് മൂത്തപുത്രൻ ചെയ്തത് എന്താണെന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. മൂത്തപുത്രൻ പിതാവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു. പിതാവ് ആവശ്യപ്പെടാതെ തന്നെ എന്ന പോലെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ജീവിച്ചു. എന്നാൽ ഈ ഇടയപുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലില്ലാതിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ആഹ്ലാദത്തിന്റെ മന്ദിരധ്വനികളൊക്കെ കേൾക്കാനിടയായപ്പോൾ വേലക്കാരെ വിളിച്ച് ചോദിക്കുകയാണ് എല്ലാവർക്കും സംഭവിച്ചത്. അവർ പറയുന്നു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നു, അതുകൊണ്ട് പിതാവ് എടുത്ത കാളക്കുട്ടിയെക്കൊന്ന് വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ഇത് കേട്ട് വീട്ടിലേക്ക് കയറാൻ പോലും വിസമ്മതിച്ച ആ പുത്രനെ പിതാവ് സ്വാന്തനപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു. പിതാവിന്റെ സ്നേഹം ഒരുവൻ നഷ്ടപ്പെടുത്തി മറ്റവൻ കൂടെ വസിച്ചിട്ടും ആ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് മൂത്ത പുത്രൻ പറയുന്നത്, ഞാൻ നിനക്ക് അടിമ പേര് ചെയ്യുകയായിരുന്നു, എന്നിട്ട് എനിക്ക് എന്റെ കൂട്ടുകാരോട് കൂടി ഒന്ന് വിരുന്ന് ആസ്വദിക്കാൻ അവസരം നീ ഉണ്ടാക്കി തന്നില്ല. നിന്റെ ഈ പുത്രൻ തിരിച്ചു വന്നപ്പോൾ നീ അവന് വേണ്ടി എടുത്ത കാളക്കുട്ടിയെ കൊന്നു. അപ്പോൾ സ്വന്തം സഹോദരനെ സഹോദരനായിട്ട് കാണാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അവൻ ഉണ്ടായിരുന്നത്. കാരണം അവൻ ജന്മത്തിൽ പിതാവിന്റെ പുത്രനാണെങ്കിലും ആ പുത്രനെ സഹോദരനായിട്ട് കാണാൻ തക്ക രീതിയിലുള്ള സ്നേഹത്തിൽ അവൻ വളർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. ഒരേ വീട്ടിൽ പിറന്നവരാണെങ്കിൽ പോലും, ഒരേ പിതാവിന്റെ മക്കളാണെങ്കിൽ പോലും പുത്രത്വം ഉണ്ടെങ്കിലും സാഹോദര്യം ഇല്ലാതെയായിത്തീരാം. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിക്കൊണ്ട് ഉത്തമമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അവസ്ഥയിലേക്ക് വരുവാനും ദൈവപിതാവിന്റെ അരുമ മക്കളെ പോലെ ജീവിക്കുവാനും പിതാവിന്റെ സ്നേഹത്തിന് പ്രതിസ്നേഹം സമർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുപോലെ തന്നെ പാപം ചെയ്ത് മാറിപ്പോകുന്നുവെന്ന് തോന്നുന്നവരായ നമ്മുടെ സഹോദരങ്ങളെ ദൈവപിതാവിന്റെ മക്കളായിട്ട് കാണാനും അവരെ എല്ലാവരെയും പിതാവിന്റെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക രീതിയിൽ അവരെ സ്നേഹിക്കുവാനും നമ്മുടെ പെരുമാറ്റ രീതികളിലൂടെ പിതാവിന്റെ സ്നേഹം അവർക്ക് അനുഭവിച്ചറിയാൻ ഇടയാകത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതം നയിക്കുമ്പോഴാണ് ഈ കാലത്തിന് യോജിക്കുന്ന ഒരു ആധ്യാത്മികതയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുന്നത്. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കഴിത്ത കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്ന ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ധൂർത്തനായി തീർന്ന പുത്രനെ പോലെ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറിപ്പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ബോധമുള്ളവരായി വന്ന് പിതാവിന്റെ പക്കലേക്ക് വീണ്ടും തിരിച്ചു വരുവാനും ആ പുത്രത്വത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാനും ഇടയാകണം. ഇനി മൂത്ത പുത്രനെ പോലെ അടിമവേല ചെയ്യുന്നവരെ പോലെയാണ് നമ്മൾ പരിഗണിച്ചിരുന്നെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് വലിയ പോരായ്മയാണ്. നമ്മൾ ദൈവത്തിന് ചെയ്ത ശുശ്രൂഷയെല്ലാം സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. അത് ഒരു അടിമവേലയല്ല, അടിമയെപ്പോലെ നമ്മൾ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവരുടെ മഹത്വത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഉയരുവാൻ നമ്മൾ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പോലെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും ആ നിത്യമഹത്വത്തിൽ എന്നും അവർത്തോടുകൂടി ആയിരിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. അതിന് സാഹോദര്യവും സ്നേഹവും നമ്മുടെ മനസ്സിൽ പുലർത്തിക്കൊണ്ട് ആണ് സാധിക്കേണ്ടത്. ഇക്കാര്യത്തിൽ വന്നുപോയ പോരായ്മകളെ കുറിച്ചെല്ലാം നമുക്ക് ആത്മാർത്ഥമായിട്ട് അനുഭവിക്കാം. പിതാവിന്റെ പക്കലേക്ക് വന്ന ആ പുത്രനെ പോലെ നമ്മൾ സ്നേഹപൂർവ്വം പിതാവിന്റെ സ്നേഹ വലയത്തിൽ ആയിത്തീരുവാനും മറ്റുള്ളവരും ആ രീതിയിൽ എന്തെന്ന് ജീവിക്കുവാനും നമ്മുടെ കൃപാവരത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.